അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഭാരതീയ സൗന്ദര്യശാസ്ത്ര ചിന്തയ്ക്ക് ഒരാമുഖം എന്ന പൊതുശീർഷകത്തിൽ നടക്കുന്ന വെബിനാറിലെ ഒരു സെഷനാണിത്. സാധാരണീകരണവും അനുഭവങ്ങളുടെ സ്പൈറൽ ഘടനയും എന്നാണ് ഈ സെഷൻ്റെ ശീർഷകം. സാധാരണീകരണം ഭാരതീയ സൗന്ദര്യശാസ്ത്ര ചിന്തയിൽ നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു ടേമാണ്. അതേസമയം അനുഭവങ്ങളുടെ സ്പൈറൽ ഘടന എന്ന് പറയുമ്പോൾ, അത് ഈ സ്പൈറൽ ഘടന എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഡി എൻ എയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഡി എൻ എക്ക് സ്പൈറൽ ഘടനയാണ്, ഇടത് വലതാവുന്നു, വലത് ഇടതാവുന്നു, അങ്ങനെ സഞ്ചരിക്കുന്നു. അതുപോലെ സൈക്കിളിൻ്റെ സഞ്ചാരപഥത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് അതിനൊരു സ്പൈറൽ ഘടനയുണ്ട്. അതും ഇതേപോലെയാണ്, മുകൾ ഭാഗം താഴെയാകുന്നു, താഴെ ഭാഗം മുകളിലാകുന്നു, എന്നാൽ അത് വിവിധ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും ചെയ്യുന്നു, ആവർത്തിക്കുന്നതുമില്ല. ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ഒരു ഘടന, അനുഭവങ്ങൾക്ക് അത്തരമൊരു ഘടന ഉണ്ട് എന്നും അത് ഈ സാധാരണീകരണം എന്ന് പറയുന്ന സംജ്ഞയുമായി അതിന് ബന്ധമുണ്ട് എന്നും അതിൻ്റെ വിശദീകരണങ്ങളിൽ പല സന്ദർഭങ്ങളിലും ബന്ധമുണ്ട് എന്നുമാണ് ഈ സെമിനാറിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. സാധാരണീകരണം എന്ന് പറയുന്ന ഈ ടേമിന് പല വിശദീകരണങ്ങളുണ്ട്. അതിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിനവത്തിൻ്റെ വിശദീകരണമല്ല ഇവിടെ സ്വീകരിക്കുന്നത്, മറിച്ച് ഭട്ടദായകൻ്റെ പിന്നിലുള്ള ഒരു ദാർശനിക പശ്ചാത്തലത്തിൽ നിന്നെത്തി സാധാരണീകരണത്തെ വിശദീകരിക്കുകയും കാവ്യാനുഭവങ്ങൾക്ക്, പൊതുവെ സാംസ്കാരിക അനുഭവങ്ങൾക്കും ഒക്കെ തന്നെ ഈ സ്പൈറൽ ഘടന ഉണ്ട് എന്നും ഈ സാധാരണീകരണം എന്ന് പറയുന്ന ആ അവസ്ഥ യഥാർത്ഥത്തിൽ അനുഭവങ്ങളുടെ ഈ സ്പൈറൽ ഘടനയുടെ നിർമ്മിതിയാണ് എന്നുമാണ് ഈ പ്രബന്ധത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. സാധാരണീകരണം എന്ന് പറയുന്ന ടേം നിങ്ങൾക്കറിയാം, കലാനുഭവവും ജീവിതാനുഭവവും തമ്മിലുള്ള ബന്ധങ്ങളും വിച്ഛേദങ്ങളും ഒക്കെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ കലാചിന്തകരെയും അലട്ടിയ ഒരു പ്രശ്നമാണത്. അത് ഇന്ത്യൻ ഉത്തരമാണ് യഥാർത്ഥത്തിൽ സാധാരണീകരണം. അതായത് കലാനുഭവവും ജീവിതാനുഭവവും തമ്മിലുള്ള ബന്ധമെന്ത്, വിച്ഛേദങ്ങളെന്ത്, അല്ലെങ്കിൽ കാവ്യാനുഭവത്തെ കാവ്യാനുഭവമാക്കുന്ന ഘടകമെന്ത് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഉത്തരം. ഇപ്പം രാമായണത്തിലെ ദുഃഖവും ശകുന്തളയുടെ പ്രണയവും ഈഡിപ്പസിൻ്റെ സത്യാന്വേഷണവും ഒക്കെ ജീവിതാനുഭവത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. ഒരു ദുരന്ത നാടകം കണ്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി നമ്മൾ വരുന്നു, നല്ല നാടകം ഒന്നും കൂടി കാണുന്നതാണ് എന്ന് സന്ദർഭത്തിലില്ലാത്തൊരു കൂട്ടുകാരനോട് പറയും. മരണ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നല്ല മരണം, ഈ വീട്ടിലേക്ക് ഒരു വരവ് കൂടി വരണം എന്ന് പറയാറില്ല. കാരണം ആ അനുഭവങ്ങൾക്ക് വ്യത്യാസമാണ്. ഒരു മരണ വീട്ടിലെ മരണാനുഭവവും ഒരു നാടകത്തിലെ മരണാനുഭവവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഒരു ഇന്ത്യൻ ഉത്തരമാണ് സാധാരണീകരണം. കാവ്യാനുഭവത്തിന് മാത്രമായി ഒരു സംജ്ഞ രൂപപ്പെടുത്തുന്നു എന്നുള്ളതും ഇന്ത്യക്കാരുടെ ഒരു സവിശേഷതയാണ്. ആ വാക്കാണ് രസം എന്ന് പറയുന്നത് അല്ലെ. അതിനെക്കുറിച്ച് നാട്യശാസ്ത്രകാരൻ്റെ ഒരു വിശദീകരണമുണ്ട്. ആ കലാനുഭവവും ജീവിതാനുഭവവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പ്രാഥമിക തലം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നാട്യശാസ്ത്രകാരൻ പറയുന്നത്, പല കറികൾ കൂട്ടി ചോറുണ്ടുന്ന പ്രക്രിയ എന്നാണ്. അതിനോടും അതുപോലെ പല വ്യഞ്ജനങ്ങൾ ചേർന്ന് രസം ഉണ്ടാകുന്ന പ്രക്രിയയോടും, ഷാടവരസം എന്നാണ് അദ്ദേഹം പറയുന്നത്, കാവ്യാനുഭവത്തെ ഭരതമുനി സാദൃശ്യപ്പെടുത്തുന്നത്. അപ്പോൾ കാവ്യാനുഭവം ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ് എന്നുള്ള സങ്കല്പം നാട്യശാസ്ത്രകാരനിലുണ്ട് അല്ലെ. ഇപ്പോൾ കഴിക്കുന്ന പ്രക്രിയ, രസം ഉണ്ടാക്കുന്ന പ്രക്രിയ, മുളക് പൊടി എന്ന പല വ്യഞ്ജനം കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ചോറ് മാത്രം കഴിക്കാനും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കറികൾ കൂട്ടിച്ചേരും ചോറ് കഴിക്കുമ്പോഴും പുളിയും മഞ്ഞളും വെള്ളവും മറ്റും ഒരു പ്രത്യേക അളവിൽ ചേരുന്ന പ്രക്രിയയിൽ മുളക് പൊടി പെടുമ്പോഴും, അതായത് രസം വയ്ക്കുമ്പോഴും ആ പൊടി നമുക്ക് സഹ്യമാകുന്നു. മുളക് പൊടി നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ രസത്തിലെ മുളക് പൊടി നമുക്ക് നല്ലതായി തോന്നുന്നു, സുഖമായി മാറുന്നു. അതാണ് ജീവിതത്തിലെ ദുഃഖം കൃതിയിൽ ഇതിലെ ദുഃഖമാകുമ്പോൾ മേശപ്പുറത്തിരിക്കുന്ന മുളക് പൊടി രസത്തിലെ മുളക് പൊടിയായി മാറുന്നു. അതാണ് രാമായണത്തിലെ ദുഃഖം, ഇഡിപ്പസ് രാജാവിൻ്റെ ദുഃഖമൊക്കെ യഥാർത്ഥത്തിൽ രസത്തിലെ മുളക് പൊടിയാണ്. ഇത്തരം ഒരു സങ്കല്പം നാട്യശാസ്ത്രകാരൻ്റെ ഉണ്ട്. നാട്യശാസ്ത്രത്തിലെ ഈ ഉദാഹരണത്തിൽ നമുക്കിങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ കൃത്യമായി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങൾ ഇല്ല. അതുകൊണ്ടാണ് പല സിദ്ധാന്തങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോലെ ഉൽപ്പത്തിവാദം, അനുമതിവാദം അല്ലേ, അതുപോലെ ഭട്ടനായകൻ്റെ സിദ്ധാന്തമുണ്ട്, കുത്തിവാദമുണ്ട്. അപ്പോൾ അതുപോലെ പല സിദ്ധാന്തങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ സിദ്ധാന്തങ്ങൾ ഉണ്ടാവുന്നത് ഈ രസത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. അതാണ് ഇപ്പം മുളക് പൊടി തന്നെയാണ് രസം എന്നാണ് ലോലടം പറയുന്നത്. അതേ സംഭവം കഥാപാത്രത്തിൽ തന്നെ രസം എന്ന് പറയുന്നതാണ്. രസത്തിലെ മുളക് പൊടിയെ ചിത്രത്തിൽ നിന്നും കുതിരയെ ഊഹിക്കും പോലെ അനിമിച്ചെടുക്കാം. അതാണ് ആ പ്രക്രിയയാണ് രസമെന്ന് ശംഖുകൻ പറയുന്നത്. ഇപ്പോൾ കാവ്യാനുഭവത്തെ ഒരു പ്രക്രിയയായി കാണുന്നത് ശംഖുകനിലാണ്. ശംഖുകനിലാണ് ആ ഒരു സാധ്യതയുള്ളത്.
അതായത് ചിത്രത്തിലെ കുതിരയെ ഊഹിക്കുന്നത് പോലെ രസത്തിൻ്റെ ഒരു മുളകുപൊടി ഒരു പ്രത്യേക രീതിയിൽ വന്നിട്ടുണ്ട്. ആ രസത്തിൻ്റെ രസത്തിനുള്ളിൽ മുളകുപൊടിയെ അനുമിച്ചെടുക്കുന്ന പ്രക്രിയ അത് അതുമായി പറയുന്നുണ്ട്, അങ്ങനെ ബന്ധപ്പെടുത്തുന്നുണ്ട്, അങ്ങനെയുള്ള സിദ്ധാന്തം രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അഭിനവുക്തൻ നമുക്കറിയാം, അഭിനവുക്തൻ പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു മുളകുപൊടിയുടെ അനുഭവം ഉണ്ട്, അതിനെ അഭിവ്യക്തമാക്കുകയാണ് എന്നാണ്. എന്തായാലും അഭിനവുക്തൻ്റെ പുസ്തകത്തിലാണ് കലയിലെ ഈ ദുഃഖത്തിനെന്ത് മാറ്റമുണ്ടാവുന്നു, രസത്തിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്, പക്ഷെ ദുഃഖത്തിന് എന്ത് മാറ്റമുണ്ടാവുന്നു, എന്തുകൊണ്ട് നമുക്ക് ജീവിതത്തിലെ ദുഃഖം സഖ്യമല്ല കലയിലെ ദുഃഖം സഖ്യമാണ് എന്നുള്ളതിനുള്ള ഉത്തരം അഭിനവുക്തൻ്റെ പുസ്തകത്തിലാണ് കാണുന്നത്, അഭിനവുക്തൻ്റേതല്ല എന്ന് ഞാൻ തുടർന്ന് പറയുന്നത്. ഏതാണ്ട് 11 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് അഭിനവുക്തൻ. പക്ഷെ പിന്നീടുള്ള പല നൂറ്റാണ്ടുകൾക്കും വളരെ പ്രാമുഖ്യം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് അഭിനവുക്തൻ പറയുന്ന ഉത്തരം, സാധാരണീകരണം, അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള സാധാരണീകരണം എന്ത്? അതാണ് ആദ്യത്തെ അന്വേഷണ വിഷയം. അപ്പൊ ദുഃഖമായി അനുഭവപ്പെടുന്നത് അനുഭവങ്ങൾക്കുള്ള വ്യക്തിബന്ധമാണ് എന്നാണ് അഭിനവുക്തൻ പറയുന്നത്. അപ്പൊ ഒരു കൂട്ടുകാരൻ്റെ മകൻ മരിക്കുമ്പോൾ ദുഃഖം തോന്നുന്നതിന് കാരണം ദുഃഖത്തെ വൈയക്തികമായി ബന്ധിപ്പിക്കുന്ന കൂട്ടുകാരൻ എന്ന ഇടക്കണ്ണിയുള്ളത് കൊണ്ടാണ്. അതാണ് മനുഷ്യ മനസ്സിനെ ഇഹലോകവുമായി ബന്ധിപ്പിക്കുന്ന സത്വരജ തമോ ഗുണങ്ങൾ അകന്ന്, അങ്ങനെയാണല്ലോ പറയുന്നത്, വ്യക്തിസ്പർശമില്ലാതെ നമ്മുടെ ഉള്ളിലുള്ള സ്ഥായി ഭാവങ്ങളിൽ ആത്മപ്രകാശം ഏൽക്കുന്നതാണ് ആ ആനന്ദമാണ് കാവ്യാനുഭവം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കൊണ്ടാണ്. ആത്മാവ് ശരീരം അങ്ങനെയുള്ള സങ്കല്പങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു അല്ലേ. ഇപ്പൊ ശൈവാദ്വൈതിയാണ് അഭിനവുക്തൻ, പക്ഷെ ഈ ശൈവാദ്വൈതവും അദ്വൈത സിദ്ധാന്തം തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് ഈ അഭിനവുക്തൻ്റെ ജീവചരിത്രമതിയായ ജി ടി ദേശ്പാണ്ഡെ പറയുന്നുണ്ട്. അല്ലാതെ ചില വ്യത്യാസങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ശൈവാദ്വൈതവും അദ്വൈതവും തമ്മിൽ, പക്ഷെ ഇവിടെ അത് വ്യത്യാസം ഇല്ല എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരു അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഒരു ബ്രഹ്മസാക്ഷാത്കാര സിദ്ധാന്തത്തിൻ്റെയൊക്കെ ഒരു ചെറു പതിപ്പായിട്ടാണ് കാവ്യാനുഭവത്തെ അഭിനവുക്തൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാനന്ദ സഹോദരൻ എന്ന് കാവ്യാനുഭവത്തെ വിളിക്കുന്നത്. അതായത് സ്ഥലകാലങ്ങളിൽ നിന്ന് വിമുക്തി നേടുന്നതാണ് സാധാരണീകരണം അല്ലെ. ഇപ്പൊ കരിയും പൊടിയും തുടച്ചു വൃത്തിയാക്കി അല്ലെ കൂടുതൽ തെളിച്ചം തേടുന്ന റാന്തൽ വിളക്കിനോട് പലരും സാദൃശ്യപ്പെടുത്തുന്നുണ്ട് അഭിനവുക്തന്റെ വായനയെ. ആത്മാവ് ദീപമാണ്, അത് പ്രകാശമുള്ളതും ആനന്ദദായകവുമാണ്, പക്ഷെ കരിയും പൊടിയും ചില്ലുഗ്ലാസും അതിനെ മൂടിയിരിക്കുന്നു. കാമക്രോധ ലോഹമോഹങ്ങൾ ഉണ്ടാകുന്ന തമസും അതായത് കരി, രജസ്സും അതായത് പൊടി, താരതമ്യേന മെച്ചമായ സത്വഗുണവും അതായത് ഗ്ലാസ് ആത്മപ്രകാശത്തെ മൂടിയിരിക്കുന്നു. അതാണ് കരിയും പൊടിയും തുടച്ചു വൃത്തിയാക്കുന്ന സ്ഥലകാലവുമായി ബന്ധിപ്പിക്കുന്ന രജോ തമോ ഗുണങ്ങളെ മാറ്റുന്ന അല്ലെ ആത്മാവിന് മേലുള്ള ആവരണങ്ങൾ നീങ്ങുന്ന പ്രക്രിയയാണ് സാധാരണീകരണം അഥവാ ആസ്വാദന പ്രക്രിയ അല്ലെ. കരിയും പൊടിയും തുടച്ച് ഗ്ലാസ് പ്രകാശമാനമാകുന്നു, ഗ്ലാസ്സിൽ ദീപത്തിന്റെ പ്രകാശമേറ്റ് ഗ്ലാസ് തിളങ്ങുന്നു, അതുപോലെ ആത്മാവിന്റെ പ്രകാശമേറ്റ് സ്ഥായിഭാവം തിളങ്ങുന്നു. അങ്ങനെയാണ് ആത്മാവ് സ്വതേ ആനന്ദദായകമാണ്. അങ്ങനെ സ്ഥലകാലങ്ങളിൽ നിന്ന് വിമുക്തമാകുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകുന്നു. സ്ഥലകാലങ്ങളുമായി ബദ്ധമാകുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. കൂട്ടുകാരൻ മരിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ മകൻ മരിക്കുമ്പോൾ കൂട്ടുകാരൻ എന്ന് പറയുന്ന ബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പം അത്തരത്തിലുള്ള ഈ പറയുന്ന ഒരു സങ്കല്പമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അല്ലെ. ഇപ്പം സീതയുടെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചരിത്രവും സ്ഥലകാലവും എല്ലാം മറന്ന് നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം എന്ന കേവലാനുഭവമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ. ദുരന്ത വാർത്തകൾ ടി വി കാണുമ്പോൾ എല്ലാം മറന്ന് ആസ്വദിക്കുന്നു, അതുപോലെയാണോ കലയിൽ ദുഃഖം ആസ്വദിക്കപ്പെടുന്നത്? സ്ഥലകാലങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഒക്കെയുള്ള ഒരു മോചനമാണോ കല എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇതിന് ഉത്തരം, സത്യത്തിൽ ഈ സാധാരണീകരണം എന്ന വാക്കിന് അഭിനവുക്തൻ പറഞ്ഞ അർത്ഥമല്ല യഥാർത്ഥത്തിലുള്ളത്. അതിന് കാരണം ഈ സിദ്ധാന്തം അഭിനവുക്തൻ്റെതല്ല, ഭട്ടനായകൻ്റെതാണ്. അതിനു തന്നെ അനുകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അഭിനവുക്തൻ ഭട്ടനായകൻ്റേത് എന്ന് ഉദ്ധരണി കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ അതൊരു തരം മോഷണം അല്ലെങ്കിൽ ഒരു തരം അനുകരിച്ച് വിപരീതമാക്കുന്ന ഒരു പ്രക്രിയ അതിനകത്ത് ഉണ്ട്. അഭിനവുക്തൻ ഭട്ടനായകൻ്റേത് എന്ന് ഉദ്ധരണി കൊടുത്ത് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ സിദ്ധാന്തത്തെ ഒരു തരം വിപരീതമായി പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് നേർ വിപരീതമാണ്, അതാണ് പറഞ്ഞു വരുന്നത്. അഭിനവ ഭാരതിയിൽ സാംഖ്യരുടെ അഭിപ്രായം എന്നുള്ള അല്ലെങ്കിൽ സാംഖ്യരുടെ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നുണ്ട് അഭിനവ ഭാരതി. അത് അദ്ദേഹം ചികിത്സിച്ച് കളയുകയാണ് ചെയ്യുന്നത്, കാരണം മറ്റൊരു സ്കൂളാണത്. ഈ ഫിലോസഫിയാണ് യഥാർത്ഥത്തിൽ ഈ വ്യാഖ്യാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങളെ പുച്ഛിച്ച് കളയുകയാണ്, സാധാരണ നമുക്ക് ഇഷ്ടപ്പെടാത്തവരെ പുച്ഛിക്കുന്ന പോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. വിശദീകരിക്കാതെ പേര് പോലും പറയാതെ പരിഹസിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഭട്ടനായകനെ അദ്ദേഹം പേര് കോട്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭട്ടനായകനും സാംഖ്യ സിദ്ധാന്തമാണ് ഉപയോഗിച്ചത്, അതാണ്. പക്ഷെ അദ്ദേഹം മീമാംസകാരനാണ് എന്ന് അഭിനവുക്തൻ വേറൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം ആ രീതിയിലായിരിക്കും അദ്ദേഹം പേര് ഉദ്ധരിക്കാൻ ധൈര്യം കാണിക്കുന്നത്. പക്ഷേ മീമാംസകരിലും ഈ ബ്രഹ്മസാക്ഷാത്കാരമൊന്നുമില്ല. എന്തായാലും ഈ സാംഖ്യ സിദ്ധാന്തമാണ്
അതായത് അഭിനവത്തിന്റെ വിപരീത സ്കൂളിൽപ്പെട്ട ഒരു തത്വചിന്താ പദ്ധതി പാഠശാല എന്ന് പറയാവുന്നതാണ് സാംഖ്യമതം. വളരെ പ്രാചീനവുമാണ്, വളരെ ശ്രദ്ധേയമായതുമാണ്. ആ അതിൽപ്പെട്ടതാണ് യഥാർത്ഥത്തില് ഈ ഭട്ടനായകന്റേത്. ഇപ്പൊ ഹിസ്റ്ററി ഓഫ് സയൻസ് കിറ്റ് പൊയറ്റിക്സ് എഴുതിയ എസ് കെ ഡേ അത് നിരീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ തർക്കം ഉണ്ടായിരിക്കും, പക്ഷെ പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുമുള്ളതാണ്, സാംഖ്യ സിദ്ധാന്തം ആണ് ഭട്ടനായകന്റേത് എന്ന്. അപ്പൊ സാംഖ്യത്തിന്റെ ഒരു ഒരു സങ്കല്പമാണ് സത്വരജ തമോ ഗുണങ്ങൾ എന്ന് പറയുന്ന സങ്കല്പം സാംഖ്യത്തിൻ്റെതാണ്. അത് വളരെ സാധ്യതയുള്ള ഒരു സങ്കല്പമാണ്. ഇപ്പോൾ മനഃശാസ്ത്രം, ചരിത്രം, ഭൗതികശാസ്ത്രം, നരവംശാസ്ത്രം, പാരിസ്ഥിതിക ശാസ്ത്രം, സ്ത്രീവാദം തുടങ്ങിയവയുമായി ഒക്കെ ബന്ധിപ്പിക്കാവുന്ന ഒരു സിദ്ധാന്തമാണ്. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതായത് പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഉൽപ്പത്തി പരിണാമങ്ങളാണ് സാംഖ്യത്തിൽ ചർച്ച ചെയ്യുന്നത്. സത്വഗുണവും തമോ ഗുണവും വിപരീത ദ്വന്ദ്വങ്ങളാണ്. ആണ് സത്വരജ തമോ ഗുണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് പക്ഷെ അഭിനവത്തിനും ശൈവാദ്വൈത അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്ന പോലെ അല്ല പറയുന്നത് എന്നാണ് ഞാൻ വിശദീകരിക്കുന്നത്. സത്വഗുണവും തമോ ഗുണവും വിപരീത ദ്വന്ദ്വങ്ങളാണ്. നന്മയുടെയും തിന്മയുടെയും അല്ലെ അവസ്ഥയിലുള്ളതാണ്. രാമനും രാവണനും സീതയും ശൂർപ്പണകയും നല്ലവനായ രാജാവ് കുറ്റവാളി എന്നൊക്കെ പറയുമ്പോലുള്ള ഒരു വിപരീത ദ്വന്ദ്വമാണ് ഈ സത്വഗുണം തമോ ഗുണം എന്ന് പറയുന്നത്. രജോ ഗുണമാണ് ഈ രണ്ട് വിപരീതങ്ങളെയും ചലന സന്നദ്ധമാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സാംഖ്യകാരികയിൽ പറയുന്നതാണ്. അതായത് തയ്യസാലുഭയം എന്ന് അവസാനിക്കുന്ന ഒരു സാംഖ്യകാരികയിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന സത്വഗുണത്തെയും രജോ ഗുണത്തെയും ചലന സന്നദ്ധമാക്കുന്നത് എന്നാണ്. പ്രകൃതിയിലെ ഉൽപ്പത്തി പ്രവർത്തനങ്ങൾ, മനസ്സിന്റെ ഉൽപ്പത്തി പ്രവർത്തനങ്ങൾ, മനുഷ്യ വ്യക്തിത്വത്തിന്റെ ഉൽപ്പത്തി പ്രവർത്തനങ്ങളൊക്കെ ഈ രീതിയിലാണ്. സൃഷ്ടി എന്നൊക്കെ പറയാം, ആ രീതിയിലാണ് സാംഖ്യം നിർവചിക്കുന്നത്. അങ്ങനെ സത്വഗുണവും തമോ ഗുണവും രജോ ഗുണത്താൽ ചലന സന്നദ്ധമാവുകയും ഒപ്പം മൂന്ന് ഗുണങ്ങൾ പരിവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള സങ്കല്പമാണ് സാംഖ്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു ഗുണപരിണാമം എന്നാണ് പറയുന്നത്. ആ ഗുണപരിണാമമാണ് ജീവിതത്തിന്റെ തത്വമായിട്ട് സാംഖ്യ സൈദ്ധാന്തികർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വികാരങ്ങളിൽ നിന്നുള്ള മോചനമല്ല, വികാര പരിവർത്തനമാണ്. സത്വഗുണം, രജഗുണം, തമോ ഗുണം ഇവയുടെ പരിവർത്തനമാണ് സംഭവിക്കുന്നത്. അതുപോലെ ഈ വിപരീത ദ്വന്ദ്വങ്ങൾ ഇല്ലാതായിട്ട് അല്ലെ മറ്റൊരു രീതിയിലേക്കുള്ള മാറ്റം, അതാണ് പറയുന്നത്. അല്ലെ രണ്ട് വിപരീതങ്ങൾ ഇല്ലാതായിട്ട് മറ്റൊന്നിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. വിപരീതങ്ങളിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു, അതാണ് ഇടത് വലതാവുന്നു, വലത് ഇടതാവുന്നു, മുകളിലുള്ളത് താഴെയാവുന്നു എന്ന് പറഞ്ഞൊരു സ്പൈറൽ ഘടനയിലുണ്ടെന്നാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള, അതായത് അഭിനവത്തിന്റെ സിദ്ധാന്തമല്ല ഇത് എന്ന് വ്യക്തമാണ്. മാത്രമല്ല ആനന്ദവർദ്ധന്റെ കാലത്ത് ജീവിച്ചിരുന്ന അല്ലെ പത്താം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഭട്ടനായകൻ അക്കാലത്ത് തന്നെ പ്രചരിച്ചിരുന്ന അഭിവ്യക്തിവാദത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. ഒരു നൂറ്റാണ്ടുകൂടെ കഴിഞ്ഞിട്ടാണ് അഭിവ്യക്തിവാദം അഭിനവത്തെ കൊണ്ടുവരുന്നത്. പക്ഷെ അത് ആ നിലപാട്, ആ ദാർശനിക നിലപാടും ആ വാദവും ഒക്കെ മുൻപേ ഉണ്ട്. അപ്പൊ അതിനെ അന്ന് തന്നെ എതിർത്തിരുന്ന ആളാണ് ഭട്ടനായകൻ. അല്ലെ അഭിനവഗുപ്തൻ അത് പിന്നീട് ആണ് സ്ഥാപിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആനന്ദവർദ്ധന്റെ നിലപാടുകളെ എതിർത്ത് ഹൃദയദർപ്പണം എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ധ്വനി വിമർശകനും കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞ വേറൊരു സ്കൂളാണ് അദ്ദേഹത്തിൻ്റെത്. ധ്വനിയെയും ഈ പറയുന്ന അഭിനവഗുപ്തന്റെ അഭിവ്യക്തിവാദത്തെയും ഒക്കെ അദ്ദേഹം ഖണ്ഡിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അഭിനവഗുപ്തൻ പുസ്തകം എഴുതുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ ആ നിലപാടല്ല അദ്ദേഹത്തിനുള്ളത്. അതുപോലെ ഈ അഭിനവഗുപ്തൻ തന്നെ ലോചനത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഭട്ടനായകന്റെ അഭിപ്രായമുണ്ട്. ഭട്ടനായകന്റെ പുസ്തകം നമുക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ആ എതിരാളികളുടെ ഉദ്ധരണിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം ഉദ്ധരിക്കുന്ന വേറെ സന്ദർഭത്തിലാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ഇപ്പോൾ വാക്കാവുന്ന പശു അല്ലെങ്കിൽ കാമധേനു അല്ലെ സഹൃദയനാകുന്ന കുട്ടിക്ക് രസം സ്വയം ചുരുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് യോഗിമാർ ഏറെ പണിപ്പെട്ട് കറന്നെടുക്കുന്ന ബ്രഹ്മാനന്ദ രസവും ഇതിനോട് കിട നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ, അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ബ്രഹ്മാനന്ദ രസത്തേക്കാൾ മെച്ചമാണ് കാവ്യാനുഭവം എന്നാണ് ഭട്ടനായകന്റെ നിലപാട്. അതായത് സ്ഥലകാല നിർമ്മുക്തമായ ബ്രഹ്മാനന്ദ സഹോദരമായ ഒരു അനുഭവമല്ല സാധാരണീകരണം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഭട്ടനായകന്റെ സങ്കല്പമല്ല അഭിനവഗുപ്തനുള്ളത്. ഭട്ടനായകന് ബ്രഹ്മാനന്ദ സഹോദരൻ എന്ന് പറഞ്ഞ സങ്കല്പം ഇല്ല. ആ ദാർശനിക നിലപാട് അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് അതിന് ഗുണപരിണാമം എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണീകരണം എന്ന് പറയുന്നത് ഈ സ്ഥലകാല വിമുക്തമായ ഒന്നല്ല, മറിച്ച് ഗുണപരിണാമ സ്വഭാവമുള്ളതാണ് എന്നാണ് ഈ പ്രബന്ധത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദാർശനിക സന്ദർഭത്തിൽ വെച്ചുകൊണ്ട് ഭട്ടനായകന്റെ പുസ്തകം നമുക്ക് ലഭ്യമല്ല, എന്നാൽ സാംഖ്യമതത്തിന്റെ ഗുണപരിണാമം എന്ന് പറയുന്ന സങ്കല്പം വെച്ചുകൊണ്ട് സാധാരണീകരണം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതാണ് സത്വഗുണം എന്നൊരു വ്യവസ്ഥയിൽ പ്രാമുഖ്യം നേടുന്ന മൂല്യങ്ങളും വ്യവഹാരങ്ങളും ആശയലോകങ്ങളുമാണ്. നേരത്തെ പറഞ്ഞു രാമൻ നല്ലത് എന്ന് പറയുന്നതാണ്. ആ മൂല്യം ഒരു നല്ലത് എന്ന് പറഞ്ഞാൽ എക്കാലത്തും നല്ലതല്ല, ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന ഒരു ഐഡിയോളജിയും അതുപോലെ തന്നെ അതുപോലെ മൂല്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഒരു സത്വഗുണത്തെ നിർമ്മിക്കുന്നത്. അല്ല, അങ്ങനെ ആ സത്വഗുണമാവണമെങ്കിൽ അപരം ഒന്നുണ്ടായിരിക്കാം. അതാണ് തമോ ഗുണം എന്ന് പറയുന്നത്.
അതാണ് സത്വഗുണം വെളുപ്പും തമോഗുണം കറുപ്പുമാണെങ്കിൽ അവയെ നിറങ്ങളാക്കി മാറ്റുന്ന ഒരു മഴവില്ലാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിയിൽ പ്രകൃതിയിൽ ഒക്കെ നടക്കുന്നത്. അതിനാണ് രജോഗുണത്തിന്റെ ആവശ്യം വരുന്നത്. ഇപ്പൊ വെളുപ്പും കറുപ്പും അതിന്റെ അപരങ്ങൾ മാത്രമാണ്. എല്ലാ നിറവും പ്രതിഫലിപ്പിക്കുന്നത് വെളുപ്പും, എല്ലാ നിറവും അടഞ്ഞു കൂടുന്നത് കറുപ്പും എന്ന് പറയാം. പക്ഷെ അവ ക്രിയാത്മകമാകുമ്പോൾ പല നിറങ്ങൾ ഉണ്ടാവുന്നു, പല കൃതികൾ ഉണ്ടാവുന്നു, പല സംസ്കാരം ഉണ്ടാവുന്നു എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു വിപരീതങ്ങൾ സമൂഹത്തിൽ തന്നെ ഉണ്ടാകുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന വിപരീതങ്ങൾ ഇങ്ങനെ തുറന്നു വിടുന്ന ഒരു പ്രക്രിയ, അതാണ് സത്വം തമം, അതിനിടയിൽ അത് തുറന്നു വിടുന്ന രജോ ഗുണം. അങ്ങനെയാണ്, അതാണ് സംസ്കാരത്തെ ചലനസന്നദ്ധമാക്കുന്നത്, കൃതിയിലെ അനുഭവങ്ങളെ ചലനസന്നദ്ധമാക്കുന്നത്. അനുഭവങ്ങൾക്ക് ആ സ്വഭാവമാണ് ഉള്ളത് അല്ലെ. അപ്പൊ പല സംസ്കാരം, റെയ്മണ്ട് വില്യംസിന്റെ ഒരു ഡോമിനന്റ്, റെസിജ്വൽ, എമർജന്റ് എന്നീ സങ്കല്പങ്ങളുണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു നിലപാടാണ് സാംഖ്യമതത്തിൻ്റെത്. ഇപ്പൊ ഡോമിനന്റ് സത്വഗുണവും റെസിജ്വൽ തമോ ഗുണവും എമർജന്റ് രജോ ഗുണവുമാണ് എന്ന് നമുക്കൊരു രീതിയിൽ ഇതിനെ ബന്ധിപ്പിക്കാം. ഒരു വ്യക്തിയെ ചലിപ്പിക്കുന്ന, സംസ്കാരത്തെ ചലിപ്പിക്കുന്നത് ഈ എമർജിങ് ഫോഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഭഗവത്ഗീതയിൽ രജസി പ്രളയം ഗത്വാ കർമ്മം അല്ല സങ്കിഷ്ട ജായത എന്ന് പറയുന്ന ആ സന്ദർഭം, അതായത് ഇപ്പൊ രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ മരിക്കുന്നവർ, അങ്ങനെ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മരിക്കുന്നവർ കർമ്മത്തോട് ആസക്തിയുള്ളവരുടെ ഇടയിൽ ജനിക്കുമെന്നാണ് അല്ലെ. വിപ്ലവകാരികൾ വിപ്ലവകാരികളായി ജനിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് വിപ്ലവകാരികൾ മരിക്കില്ല എന്നാണ് പറയുന്നത്. രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് മരിക്കുന്നവർ കർമ്മത്തോട് ആസക്തിയുള്ളവരുടെ ഇടയിൽ ജനിക്കും എന്നാണ് അതാണ് പറയുന്നത്. സത്വഗുണമുള്ളവരൊക്കെ വിശുദ്ധരും, തമോ ഗുണമുള്ളവരൊക്കെ ജന്തുക്കളായിട്ടും ഒക്കെ ജനിക്കുമെന്ന് പറയുമ്പോൾ, രജോ ഗുണമുള്ളവർ മരിക്കുമ്പോൾ കർമ്മത്തോട് ആസക്തിയുള്ളവരുടെ ഇടയിൽ ജനിക്കും. വിപ്ലവകാരികൾ മരിച്ചാലും മരിക്കുന്നില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അർത്ഥമാണ്, ഒരു എമർജിങ് എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഈ രജോ ഗുണത്തിന്റെ സാംഖ്യമതത്തിലുള്ളത് അല്ലെ. വ്യവസ്ഥാപിതമായ നന്മ തിന്മകളെ അഥവാ വ്യവസ്ഥയാൽ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആശയത്തെയും അല്ലെ, ആ ലോകം തന്നെ ചുരുക്കിയെടുക്കുന്ന അനുഭവങ്ങളും ഒക്കെ ഉണ്ട്, അടിമ ഉടമ ബന്ധങ്ങൾ, അത് വളരെ വിശദീകരിക്കാവുന്ന ഒരു കാര്യങ്ങളാണത്. അത്തരത്തിൽ അതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് എമർജ് ചെയ്യുന്ന ഒരു സർഗാത്മക ലോകത്തിന്റെ അഥവാ ആ ഒരു പ്രക്രിയയുടെ സൂചകമാണ് ഇവിടെ രജോ ഗുണം. ഇത് നവോത്ഥാന കൃതികളിലൊക്കെ നമ്മളത് കാണുകയും ചെയ്യുന്നുണ്ട്. രജോ ഗുണ പ്രധാനമാണ് ലീല എന്ന് ആശാൻ പറയുന്നുണ്ട് അല്ലെ. ആശാനും ചെയ്തതാണ് ഇങ്ങനെയുള്ള വിപരീത ദ്വന്ദ്വങ്ങളെ, ആ കാലത്ത് സത്വമെന്നും തമോ ഗുണമെന്നും, സത്വഗുണമെന്നും തമോ ഗുണമെന്നും പറയുന്ന വിപരീത ദ്വന്ദ്വങ്ങളെ, ഇപ്പൊ സന്യാസി വേശ്യ, സന്യാസി കാമുകൻ, സന്യാസി കാമുകി, വേശ്യ കാമുകി, പതിവ്രത വേശ്യ തുടങ്ങിയ ഡോമിനന്റ് ആയതും അല്ലാത്തതുമായ ഗുണങ്ങളെ ചലനസന്നദ്ധമാക്കുകയാണ് യഥാർത്ഥത്തിൽ ആശാൻ ചെയ്യുന്നത്. വാൽമീകി അതാണ് ചെയ്യുന്നത്. നല്ല മനുഷ്യൻ ആര് എന്നതിന്റെ ഉത്തരം അന്വേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ വാൽമീകി. നല്ല രാമൻ, രാക്ഷസനായ രാവണൻ എന്ന ദ്വന്ദ്വമുണ്ട്, കൊല്ലാത്ത നാഗരികൻ, കൊല്ലുന്ന കാട്ടാളൻ എന്നിങ്ങനെയുള്ള ഒരു ദ്വന്ദ്വം മാനുഷാത പാടുന്ന കവിയുടെ മുന്നിലുണ്ട്. എന്നാൽ ഈ ഇതിനെ ചലനസന്നദ്ധമാക്കുന്ന രജോ ഗുണമാണ് സൃഷ്ടിക്കുമ്പോഴുള്ളത്. അപ്പോൾ ആ വ്യവസ്ഥയിൽ ഗുണവാനെന്ന് പറയുന്ന രാമൻ, ഏറ്റവും മോശപ്പെട്ടവനെന്ന് പറയുന്ന അവൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനായിട്ട് മാറും. അതാണ് അല്ലെ, ഭാര്യയെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിക്കുന്ന സന്ദർഭം നമുക്കറിയാവുന്നതാണ്. നല്ലവനായ രാജാവ് അല്ലെ താൻ തന്നെയാണ് കുറ്റവാളി എന്ന് ഇഡിപ്പസിൽ മനസ്സിലാക്കുന്നു അല്ലെ. അതിന് പ്രേരകമായി അരിസ്റ്റോട്ടിൽ പറയുന്ന ഹാമേർഷി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ കഥാപാത്രങ്ങളെ മുന്നത്തി പറയുകയാണെങ്കിൽ രജോ ഗുണം എന്ന് പറയുന്നത്. ഇപ്പൊ നളചരിത്രത്തിലാണെങ്കിൽ അല്ലെ സർഗാത്മകമായ ഒരു എമർജിങ് ക്യാരക്ടർ കലിയാണ് അല്ലെ, ഹാമേർഷ്യ. അത് ഒരു കോംപ്ലക്സ് ആണ്, പക്ഷെ ആ കോംപ്ലക്സ് ആണ് അവനെ, അയാളെ ഈ പറയുന്ന ഈ സത്വഗുണത്തിന്റെ ഒരു അട്ടിമറിയിലേക്ക് നയിക്കുന്നത് അല്ലെ. എന്നാൽ തമോ ഗുണവും അല്ലത്, അത് അരിസ്റ്റോട്ടിൽ പറയുന്ന കഥാപാത്ര സങ്കല്പം ഉണ്ടല്ലോ, നല്ലവനും ചീത്തയും അല്ല എന്ന് പറയുന്ന അതാണ്. സത്വ ഗുണവാനുമായിരിക്കില്ല, തമോ ഗുണവാനുമായിരിക്കില്ല, ഇതിനിടയിലുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഈ രജോ ഗുണത്തെ സംബന്ധിച്ച് ഉള്ളതാണ്. അതാണ് എമർജി, അതാണ് ആ പറയുന്ന ഈ ഹാമേർഷ്യ എന്ന് പറയുന്നത്. അയാളുടെ ആ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ആ പിടിവാശി അതാണ് അയാളെ ചലിപ്പിക്കുന്നത്. സത്വഗുണത്തിൽ നിന്ന് അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന നല്ലത് എന്ന് പറയുന്ന അവസ്ഥയെ തട്ടിമറിച്ചിരുന്നത് അതാണ്. ഈ പറഞ്ഞ കലി എന്ന് പറയുന്ന കഥാപാത്രമാണത് ഈ നളനിൻ്റെ അല്ലെങ്കിൽ നളചരിതത്തിൽ വരുന്നത് അല്ലെ. കാട്ടിൽ രാജാവായിരിക്കുമ്പോഴല്ല, സാത്വിക രാജ അല്ലെ, സാത്വിക ഗുണവാനാകുമ്പോഴല്ല, അയാളെ പിന്നെ കൊട്ടാരത്തിലിരിക്കുമ്പോഴല്ല അല്ലെ, കാട്ടിൽ ബാഹുകനായിരിക്കുമ്പോഴാണ് നളൻ ജീവിതം എന്തെന്ന് അറിയുന്നത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. നളചരിതത്തിലെയും ഈ സർഗാത്മകമായിട്ടുള്ള ഒരു എമർജിങ് ക്യാരക്ടർ കലിയാണ്. അതുകൊണ്ടാണ് കലിബാധിതൻ എന്ന് പറയുന്നത്. ഇപ്പൊ കലിബാധിതനായിരിക്കുമ്പോഴാണ് അയാളുടെ ജീവിതം എന്തെന്ന് അറിയുന്നത് അല്ലെ. തൻ്റെ പ്രണയം എന്തായിരുന്നു എന്ന് അറിയുന്നത് അങ്ങനെയാണല്ലോ. താൻ ഭയങ്കരമായി പ്രണയിക്കുന്നു എന്ന് കരുതുന്ന ദേവേന്ദ്രിയെ തന്നെയാണ് അയാൾ അർദ്ധരാത്രി ഉപേക്ഷിക്കുന്നത് അല്ലെ. ഉണ്ണാനും ഉടുക്കാനും അല്ലെ കൊടുക്കാനില്ലാത്ത ഒരു നല്ല രാജാവ്, കൊടുക്കാൻ ശേഷിയുള്ള ഒരു നല്ല രാജാവ്, നല്ല ഭർത്താവ് എന്ന് പറയുന്ന ഒരു സാത്വിക വേഷങ്ങളാണ്. അതില്ലാതാകുമ്പോൾ ഒരു അവകർഷത അയാൾക്കുണ്ടാകുന്നു അല്ലെ, ഞാൻ എനിക്കെന്തോ സംഭവിച്ചു, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മോശപ്പെട്ടവനാവുന്നു. അങ്ങനെ നടൻ്റെ അർദ്ധരാത്രി തൻ്റെ പ്രിയപ്പെട്ട ദേവേന്ദ്രിയെ ഉപേക്ഷിക്കുന്നു.
അതാണ്. അപ്പോൾ രാമനും ഒക്കെ ഇതാണ് ഉള്ളത്. ഇല്ല, തന്നെ സ്നേഹിക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കാൻ പറ്റും, ഒരാളിനെ സ്നേഹിക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കാൻ പറ്റും. ഇതാണ് സാത്വിക സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം. അല്ല, സമ്പത്തില്ലെങ്കിൽ, അധികാരമില്ലെങ്കിൽ, മുദ്രമധുരമില്ലെങ്കിൽ, അടയാളങ്ങളില്ലെങ്കിൽ അനുരാഗമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു അല്ലെ സിസ്റ്റം നൽകുന്ന മൂല്യങ്ങളെ, സാത്വിക ഗുണങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന നളചരിതത്തിലെ കാട്ടാള വേഷം നളൻ്റെ ഒരു അപര രൂപമാണല്ലോ. താൻ രക്ഷകനായതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്നാണ് കാട്ടാളൻ പറയുന്നത്. അല്ലെ, നളൻ്റെ തന്നെ ഒരു കോംപ്ലക്സിൻ്റെ മറ്റൊരു രൂപമാണ് കാട്ടാളൻ. അപ്പോൾ സാത്വിക ഗുണവും തമോ ഗുണവും ഒക്കെ ഇത്തരത്തിൽ ചലനസന്നദ്ധമാകുന്ന അതാണ്. കാട്ടാളൻ അവിടെ കിടക്കുമ്പോഴത്തേക്ക് അയാൾ എണീറ്റ് വരുന്ന അതുകൊണ്ടാണ്. അപ്പോൾ അത്തരം സാത്വിക ഗുണവും തമോ ഗുണവും ഒക്കെ ചലനസന്നദ്ധമാകുന്ന അല്ലെ കൊട്ടാരത്തിലോ അല്ലെ കാട്ടിൽ ഒളിച്ചിരിക്കുന്നിടത്തോ അല്ല ജീവിതം ഉള്ളത്. കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കുമ്പോഴും കാട്ടിൽ ഒളിച്ചിരിക്കുന്നിടത്തോ അല്ല ജീവിതം ഉള്ളത്. അല്ല, അവിടെ നിന്ന് എന്താണ് കർമ്മത്തിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു അർത്ഥം അതാണ് ഉണ്ടായി വരുന്നത്. അത്തരത്തിൽ വരുന്നൊരു ഗുണപരിവർത്തനമാണ്. അല്ലെ, സാത്വിക ഗുണത്തിൻ്റെ പച്ചവേഷവും തമോ ഗുണത്തിൻ്റെ കരിവേഷവും അല്ലാതെ മറ്റൊരു ബാഹുക വേഷം അതാണല്ലോ. ബാഹുകന് മറ്റൊരു വേഷമാണല്ലോ, നീലനിറമാണല്ലോ. അതാണ് കഥകളിയുടെ തന്നെ സ്ട്രക്ചറിന് വിരുദ്ധമായിട്ടത് വരികയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അതൊരു രജോ ഗുണത്തിൻ്റെ ഒരു ഇതാണ്. കലിക്ക് മാറ്റം ഉണ്ടാകുന്നു, അല്ലെ സർപ്പം കലിയെ കൊത്തുന്നു എന്ന് പറഞ്ഞ ഒരു സങ്കല്പം അത് വിശദീകരിക്കേണ്ടതാണ്. അതൊക്കെ അത്ര ഒരു സന്ദർഭം ഉണ്ടാകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മാതൃകകളും അല്ലെ, രാജാവ് നല്ല സാത്വികനായ ആള്, അതുപോലെ കാട്ടാളൻ തമോ ഗുണമുള്ള ആള്, ഇനപക്ഷിയൊക്കെ അമ്പെയ്ത് വീഴ്ത്തുന്ന വൃത്തികെട്ടവൻ ആണ് കാട്ടാളൻ എന്നൊക്കെ പറഞ്ഞൊരു ദ്വന്ദ്വം ഇവിടെ ഇല്ല. അതാണ് കാട്ടാളനല്ല, രാമനും നളനും ഒക്കെയാണ് കൗഞ്ച മിഥുനങ്ങളെ അമ്പെയ്ത് കൊല്ലുന്നത് എന്നും തിരിച്ചറിയാൻ പറ്റും. ഇതാണ് രജോ ഗുണത്തിന്റെ ഒരു എമർജിങ് സാന്നിധ്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ഗുണപരിവർത്തനമാണിത്. ഈഡിപ്പസിലും ഇതൊക്കെ തന്നെ കാണുന്നുണ്ട്. ഈഡിപ്പസ് രാജാവിനുള്ള നല്ലവൻ എന്ന് പറഞ്ഞ അസ്തിത്വം പ്രജയ്ക്കാണ് പിന്നെ കിട്ടുന്നത്. ആണല്ലോ, കുറ്റവാളിയായിട്ട് രാജാവ് കുറ്റവാളിയല്ല, ഞാൻ കുറ്റവാളിയെ ശിക്ഷിക്കും, ആരായാലും ശിക്ഷിക്കും, പക്ഷേ താൻ തന്നെയായിട്ട് മാറുന്നു. അല്ലെ, പ്രജയുടെ അസ്തിത്വം രാജാവിന് കിട്ടുന്നു, അല്ലെ രാജാവിൻ്റെ അസ്തിത്വം പ്രജയ്ക്ക് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു മറിച്ചിടൽ രൂപമാണ്. അതാണ് ഞാൻ പറഞ്ഞത് സ്പൈറൽ ഘടനയിലേക്ക് പോകുന്ന അതുകൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു മറിച്ചിടൽ ഘടന ഇത്തരത്തിലുണ്ട്. പ്രജയുടെ കുറ്റവാളി എന്ന് പറയുന്ന അസ്തിത്വം ഈഡിപ്പസിന് കിട്ടുന്നു. അതാണ്, അതുപോലെ വ്യക്തിപരമായ ഗുണങ്ങളുടെ ഒരു അധികാര സംബന്ധിയായ പരിണാമങ്ങളും നമ്മളിവിടെ കിട്ടുന്നു. അല്ലെ, പ്രണയം എന്ന വ്യക്തിപരമായ അനുഭവം, അതിന് പിന്നിൽ അധികാരം നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലെ, പ്രമദവനത്തിലിരുന്ന അരേന്യങ്ങളെയൊക്കെ പിടിക്കുകയും കൊല്ലാതെ വെറുതെ വിടുകയും ചെയ്തിട്ട് മകാനാവാമായിരുന്നു. മകാനായ രാജാവാകുന്നത് അങ്ങനെയാണല്ലോ. അതായത് നമ്മളെ വെറുതെ ഇരിക്കുന്നത്, നമ്മളെ കൊല്ലാതിരിക്കുന്നത് തന്നെയാണ് സ്നേഹം. അല്ലെ, കാരണം കൊല്ലാനുള്ള അധികാരം ഉണ്ടായിരിക്കും, നമ്മളെ കൊല്ലുന്നില്ല, അത് തന്നെയാണ് സ്നേഹം. അതാണ് രാജകീയ സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അല്ലെ, മഹാന്മാരെ നമ്മളെ കൊല്ലുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മുടെ അടുത്ത് മഹാന്മാർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതിന് തെളിവ്. പക്ഷേ ഈ സ്നേഹം, അധികാരപരമായ ഈ സ്നേഹത്തിന് പിന്നീട് എന്ത് സംഭവിക്കും, അധികാരമില്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് സ്നേഹത്തിന് പിന്നിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ സ്നേഹം എന്ന് പറയുന്നത് അധികാര സംബന്ധമായിട്ട് പരിവർത്തിക്കപ്പെടുന്നു. അതാണ്, ഇടത് വലുതാവുന്നു, മുകളിലുള്ളത് താഴെയാകുന്നു, താഴെയുള്ളത് മുകളിലാവുന്നു എന്ന് പറയുന്നതാണ്. അതുപോലെ സാമൂഹികമായ ഗുണങ്ങളുടെ വ്യക്തിപരമായ ദുരന്താവസ്ഥകളും കാണും. ചില സാമൂഹിക മൂല്യങ്ങളുണ്ട്, രാമനും ഈഡിപ്പസിനും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു, നല്ലത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചാണ് രാമൻ ചെയ്യുന്നതും ഈഡിപ്പസ് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അതൊക്കെ തന്നെ വ്യക്തിപരമായ ദുരന്തങ്ങളായിട്ട് മാറുന്നു. അതാണ്, അപ്പോൾ അത്തരത്തിൽ വ്യക്തി ഗുണങ്ങൾ അധികാര ഗുണങ്ങളിലേക്കും മറിച്ചും ഒക്കെ സ്പൈറൽ ഘടനയിൽ സഞ്ചരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. മുൻപുണ്ടായിരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുന്നില്ല, പക്ഷെ മുൻപുണ്ടായിരുന്ന ഒരു സ്ഥാനത്തിലേക്ക് അത് പോകും. ഇടത് വലുതാവുകയും വലത് ഇടതാവുകയും മുകളിലുള്ളത് താഴെയാവുകയും താഴെയുള്ളത് മുകളിലും ആവുകയും ചെയ്യും. വ്യക്തിപരമായത് സാമൂഹികമാകും, സാമൂഹികമായത് വ്യക്തിപരമാകും. അല്ല, വ്യക്തിപരമായ അനുഭവങ്ങൾ സാമൂഹികവും ചരിത്രപരവുമാകും, ചരിത്രപരവും സാമൂഹികമായ അനുഭവങ്ങൾ വൈയക്തികമാവുകയും ചെയ്യും. ഇത് ഇങ്ങനെ ആവുക മാത്രമല്ല, അതിനൊരു ഗുണപരിണാമം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ ദ്വന്ദ്വങ്ങളെ ഇല്ലാതാക്കുകയും പല ചോദ്യം ചെയ്യുകയും ചെയ്യുക മാത്രമല്ല, അത് വ്യത്യസ്ത വിപരീത സ്വഭാവത്തിലുള്ള ദ്വന്ദ്വങ്ങൾ നിർമ്മിക്കുകയും വീണ്ടും അത് സഞ്ചരിക്കുകയും ചെയ്യും. അതാണ് ജീവിതത്തിലെ, അതാണ് കലയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ അനുഭവങ്ങൾക്ക് മുഴുവനുമുള്ളൊരു സ്വഭാവം അതാണ്. ഈ അനുഭവങ്ങളുടെ ഈ സ്വഭാവത്തെ തുറന്നുവിടുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ കലയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിലെ ദുഃഖത്തേക്കാൾ കലയിലെ ദുഃഖം നമുക്ക് ആസ്വാദ്യമാകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലുള്ളത് തന്നെയാണ് ഇതും. ജീവിതത്തിലെ എന്ന് പറയുമ്പോൾ ജീവിതം എന്ന് പറയുന്ന വാക്കിനോട് ഒരു വിപരിപ്ലവമായ ജീവിതം എന്നേ അർത്ഥമുള്ളൂ. അല്ലെ, ഈ സാഹിത്യവും ജീവിതത്തിലുള്ളതാണല്ലോ. അപ്പോൾ ആ ജീവിതം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുറേ കൂടി ആഴമുള്ള ജീവിത അനുഭവങ്ങളെ എന്താണ് തുറന്നുവിടുക, അല്ലെങ്കിൽ അനുഭവങ്ങളെ കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ആഖ്യാനം ചെയ്യുക എന്നുള്ളതാണ് കലയിൽ സംഭവിക്കുന്നത്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ജീവിതവും കലയും ആ അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. അതേസമയം ഒരു ഉപരിപ്ലവമായ അനുഭവമായിട്ട് മാറുമ്പോൾ അത് ഈ പറയുന്ന പോലെ സാത്വികവും തമോ ഗുണവുമായിട്ട് ജീവിതത്തിൽ നിർവചിക്കുകയാണെങ്കിൽ അതല്ല കലയിൽ സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗുണപാഠ കഥകളിലൊക്കെ അതാണല്ലോ, അച്ഛനെ അനുസരിക്കുന്ന രാമൻ നല്ലതാണ്, രാവണൻ ചീത്ത, അമ്മ പറഞ്ഞാൽ കേൾക്കുന്ന അപ്പു നല്ലത്, ദൊപ്പു
ചീത്ത അല്ലെ, ഇങ്ങനെ ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ അതിനകത്ത് കാണും. അല്ല, ആ ദ്വന്ദ്വങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ഇപ്പൊ ഗുണപാഠങ്ങൾ ആണ് ചില പല എഴുത്തുകാരെയും ഈ ഗുണപാഠ കഥകളിലാണ് തുടങ്ങുന്നതല്ലോ, ഗുണപാഠ കഥകളാണ് സ്വീകരിക്കുന്നത്. വലിയ വലിയ എഴുത്തുകാരിലെത്തുമ്പോൾ പക്ഷെ അത് അഗാധമായ ഒരു ഗുണ പരിണാമം ഉണ്ടാവും. ഇപ്പൊ വഴിവിഴച്ച പെണ്ണിന് ദുരന്തം ഉണ്ടാവും എന്ന് പറഞ്ഞ ഗുണപാഠമാണ് ഷേക്സ്പിയർ ട്രാജഡി ഒഥല്ലയുടെയൊക്കെ കഥ എടുക്കുന്നത്, അത്തരം കഥയിൽ നിന്നാണ്. പക്ഷെ പിന്നീട് അതൊരു അഗാധമായൊരു ട്രാജഡി ആയിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. ആര് നല്ലത് ചീത്ത എന്ന് നമുക്ക് പറയാനാവാത്ത രീതിയിലുള്ള ഈ പറയുന്ന ഒരു ഗുണപരിണാമം സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള ഗുണങ്ങൾ ഇല്ലാതാവുകയും അല്ലെങ്കിൽ പരസ്പരം കൈമാറുകയും പരിവർത്തിക്കുകയും പരിണാമം ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഈ അനുഭവങ്ങൾക്ക് ആഖ്യാനത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്പൈറൽ ഘടന നേടുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാധാരണീകരണം എന്ന് പറഞ്ഞാൽ അതാണ് വ്യക്തി അനുഭവങ്ങളുടെ ചരിത്രവൽക്കരണവും ചരിത്രാനുഭവങ്ങളുടെ വ്യക്തിവൽക്കരണവും ഈ നടക്കുകയും അത് സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സ്പൈറൽ ഘടനയിൽ സഞ്ചരിക്കുന്നു, അതാണ് സാധാരണീകരണം. അതുകൊണ്ടാണ് ഈ ദുഃഖം, അത് പഴയ ഒരു വ്യക്തി ദുഃഖമല്ലത്, അതുകൊണ്ടാണ് ദുഃഖം സുഖമായിട്ട് മാറുന്നത്. ഇതാണ് ഞാൻ വിശദീകരിച്ചത്. ഒരു ബുദ്ധകഥയിലെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. ഇപ്പം ബുദ്ധകഥയിൽ മകൻ മരിച്ച ദുഃഖം താങ്ങാനാവാതെ ബുദ്ധൻ്റെ അടുത്ത് വരുന്ന ഒരു അമ്മയുണ്ടല്ലോ. അമ്മയോട് ബുദ്ധൻ പറയുന്നത് നമുക്കറിയാം, മരിക്കാത്ത വീട്ടിൽ നിന്നും കടുകുമണി കൊണ്ടുവരാനാണ്. കടുകുമണി ഇല്ലാതെ അമ്മ മടങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് ദുഃഖം കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് മരിച്ചവരുടെ വീട്ടിൽ മരിക്കാത്തവരുടെ വീട്ടിൽ നിന്നും കടുകുമണി കൊണ്ടുവരാൻ പറയുമ്പോൾ എല്ലാ വീട്ടിലും മരണം നടന്നു എന്ന് അറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ മരണ ദുഃഖവും ആ അമ്മയ്ക്ക് കിട്ടുന്നു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ദുഃഖത്തേക്കാൾ ദുഃഖം കൂടുന്നു, വൈയക്തികമായ ദുഃഖത്തിന് മാറ്റം ഉണ്ടാവുന്നു. പക്ഷെ അത് താങ്ങാനാവുന്നു, ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതാണ് വ്യക്തി അനുഭവം സാമൂഹിക അനുഭവമായി ഇടഞ്ഞ് ഒരു പരിണാമം സംഭവിക്കും. അതുപോലെ സാമൂഹിക അനുഭവം, ഇപ്പൊ ബുദ്ധനെ കുറിച്ചുള്ള ഒരു ദൈവസങ്കല്പമായിരുന്നു അന്നത്തെ അമ്മ ചെന്നിട്ട് തന്റെ മകനെ ജീവിപ്പിക്കണമെന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അമ്മ ജീവിപ്പിക്കണമെന്ന് പറയുന്നില്ല. അത്തരത്തിലെ ഒരു സാമൂഹിക അനുഭവങ്ങൾക്കും പരിവർത്തനം ഉണ്ടാകുന്നു, വ്യക്തി അനുഭവങ്ങൾക്കും ഒരേ സമയം പരിവർത്തനം ഉണ്ടാകുന്നു. അല്ലെ, ഇങ്ങനെ വൈകാരിക ദ്വന്ദ്വ മാതൃകകളെല്ലാം തന്നെയും ഇല്ലാതാകുന്ന സത്വരജ തമോ ഗുണങ്ങൾക്കും അല്ലെ അതിനെ ചലന സന്നദ്ധമാക്കുന്ന രജോ ഗുണത്തിനും ഒക്കെ ഗുണപരിണാമം സംഭവിക്കുന്നതാണ് കലയിൽ സംഭവിക്കുന്നത്. അതാണ് സാധാരണീകരണം. അനുഭവങ്ങളുടെ സ്പൈറൽ ഘടനയെയും ഗുണപരിണാമത്തെയും വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംവാദം അല്ലെങ്കിൽ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി.